ചെറുതായി 40-നോട് എടുക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ച് അത്ര വലിയ സംഭവമല്ലായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് അതൊരു വലിയ തലവേദനയായിരുന്നു. എന്റെ കല്യാണം ഇതുവരെ ശരിയായിട്ടില്ല എന്നത് തന്നെ കാരണം. അതിന് പ്രധാനപ്പെട്ട കാരണമായിരുന്നത് എന്റെ ജോലി തന്നെയായിരുന്നു. കാണാൻ തെറ്റില്ലാതിരുന്നിട്ടും ഒരു ജോലിയുടെ പേരിൽ പോയി കണ്ട ആലോചനകളൊക്കെ മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്രമാത്രം കല്യാണാലോചനകൾ മുടക്കിയ എന്റെ ആ ജോലി ഏതാണെന്ന്. പറഞ്ഞ ചിലപ്പോ നിങ്ങളും മൂക്കുപൊത്തും. സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്. പെണ്ണുങ്ങൾക്കൊക്കെ അറപ്പാണത്രേ ഇങ്ങനെ ഒരാളടുത്ത് ജീവിക്കാൻ. പലരും പറഞ്ഞതാണ് വേറെ ഏതെങ്കിലും പണിക്ക് പോകാൻ. അമ്മയും പെങ്ങന്മാരും അത് പറഞ്ഞു തുടങ്ങിയിട്ട് കാലമേറെയായി. ഏട്ട, ഇനിയെങ്കിലും ഈ പണി നിർത്ത്. മറ്റുള്ളവരോട് പറയാൻ തന്നെ നാണക്കേടായി തുടങ്ങി. സുഖമായിട്ട് ഒരു ഡ്രൈവർ ജോലി പറഞ്ഞത് എന്തായി? ഇളയ പെങ്ങളുടെ വകയാണ് ആ ചോദ്യം. മറുപടി എന്റെ നോട്ടത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. എന്റെ അച്ഛൻ അമ്മയെ രണ്ട് പെങ്ങന്മാരെയും എന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് വയസ്സ് 14. പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് കുടുംബത്തിന് ഉത്തരവാദിത്യം സ്വയം ചുമലിലേറ്റി പിന്നീട് അവിടെ നിന്ന് ഒരോട്ടമായിരുന്നു. ചെയ്യാത്ത ജോലികളില്ല, പക്ഷെ അതൊന്നും അച്ഛനുണ്ടാക്കി വെച്ച് കടങ്ങൾ വീട്ടാൻ പോലും തികഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ ജോലി തിരഞ്ഞെടുത്തത്. അധികം ആരും ഏറ്റെടുക്കാത്ത ജോലിയായതിനാൽ നല്ല വരുമാനവും കൂടുതലായിരുന്നു. രാഘവേട്ടനോടൊപ്പം ആദ്യമായി സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങിയ നിമിഷം എനിക്കിപ്പോഴും മറക്കാനായിട്ടില്ല. അന്ന് ഞാൻ ചതിച്ചവശനായിരുന്നു. മദ്യം ഉപയോഗിച്ച് ശീലമില്ലാത്ത എനിക്ക് പക്ഷെ രണ്ടെണ്ണം അടിക്കേണ്ടി വന്നു പിന്നീട് അതിലേക്ക് ഇറങ്ങാൻ. പക്ഷെ ഈ പണിക്കാണ് പോകുന്നതെന്ന് വീട്ടിലാരോട് ഞാൻ അറിയിച്ചില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ എങ്ങനെയൊക്കെയോ അവരറിഞ്ഞു വന്നപ്പോഴേക്കും ആരുടെ മുന്നിലും തലകുനിക്കാതെ ജീവിക്കാവുന്ന നിലയിലേക്ക് അവരെ ഞാൻ എത്തിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട അധ്വാനത്തിന്റെ ഫലമായി അച്ഛനുണ്ടാക്കിയ കടങ്ങളും തീർത്ത് പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു. പലപ്പോഴും അവനെന്റെ അവസ്ഥയോർത്ത് സഹതപിച്ചിരുന്നു. അന്ന് ഏട്ടൻ ഞങ്ങളുടെ കൺകണ്ട ദൈവമാണെന്ന് വരെ പറഞ്ഞിരുന്നവർക്ക് ഇന്ന് എന്റെ ജോലിയോട് അറപ്പാണത്രേ. എല്ലാവരെയും കരക്കെത്തിച്ചപ്പോഴേക്കും ഞാൻ സെപ്റ്റിക് ടാങ്കിൽ തന്നെയായെന്ന് മാത്രം. അന്ന് രാവിലെ ബ്രോക്കർ വേലായുധേട്ടന്റെ വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. നീ വേഗം ഒന്ന് ഒരുങ്ങി വാ, നമുക്കൊരിടം വരെ പോണം. പക്ഷെ എനിക്കെന്തോ ഇനി പെണ്ണ് കാണാൻ പോകുന്ന എന്നോടുള്ള ഒരു താല്പര്യം അങ്ങോട്ട് പോയിരുന്നു. ഇനി മതി ചേട്ട, എത്രയാന്ന് വെച്ച് ഇങ്ങനെ നാണം കേടുക? ഇനിയും കോലം കെട്ടാൻ ഞാൻ ഇല്ല. പക്ഷെ ചേട്ടൻ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. അങ്ങനെ എന്റെ 64-ാമത്തെ പെണ്ണ് കാണലിനെ ഞാൻ നന്നായിട്ടൊന്ന് ഒരുങ്ങിയിറങ്ങി. കാരണം ഇനി അതിനു വേണ്ടി ഒരിക്കൽ കൂടി മെനക്കെടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എടാ, ഞാൻ നിനക്ക് ക്ലീനിങ് സെക്ഷനിലാ ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത്, നീ ആയിട്ട് ഇനി അത് തിരുത്തണ്ട. വേലായുധേട്ടൻ പറഞ്ഞ ആ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും പക്ഷെ ആ സമയത്ത് എനിക്ക് അതനുസരിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പെണ്ണിന്റെ വീട്ടിലെത്തി. വയസ്സായ ഒരു കാരണവരാണ് ഞങ്ങളെ സ്വീകരിച്ചത്. കുട്ടിയുടെ അച്ഛൻ നേരത്തെ മരിച്ചെന്നും ഒറ്റ മോളാണെന്നും ഞാൻ ആ കാരണവരിൽ നിന്ന് മനസ്സിലാക്കി. എന്നത്തെയും പോലെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാൻ അവിടെ ഇരുന്നത്. കുപ്പി വളയിട്ട കൈകളാൽ ഒരു കപ്പ് ചായ എന്റെ നേരെ നീണ്ടപ്പോഴാണ് എനിക്ക് പരിസരബോധം വീണ്ടും കിട്ടിയത്. ചായ തന്നയാളോട് നന്ദി പറയാനായിട്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കിയത്. നല്ല തുമ്പൂ പോലത്തെ പെൺകുട്ടി, എന്റെ സങ്കല്പത്തിനപ്പുറം സുന്ദരിയായിരുന്ന അവൾ. ആ മുഖത്തു നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല എനിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണേലാവാം, വേലായുധേട്ടന്റെ ആ ചോദ്യമാണ് എന്നെ ഉണർത്തിയത്. ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നിരുന്ന അവളോട് എന്ത് പറയണമെന്നറിയാതെ ഞാൻ വിയർത്തു. എന്താ പേര്? ചെറിയ വിരലോടെ ഞാൻ ചോദിച്ചു. ലക്ഷ്മി, അവൾ മറുപടി പറഞ്ഞു. പിന്നെയും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നെങ്കിലും അതപ്പാടെ വിഴുങ്ങി ഞാൻ നേരെ കാര്യത്തിലേക്ക് കടന്നു. എന്നെ ഇഷ്ടമായോ? ഒരു മൂളിൽ അവൾ മറുപടി ഒതുക്കിയെങ്കിലും ഞാൻ ഞെട്ടിപ്പോയി. ഒറ്റ വാക്കിലെ മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്കെന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അതിനോടൊപ്പം തന്നെ ചെറിയൊരു വിഷമവും. എന്റെ ജോലിയെപ്പറ്റി അവൾ അറിയിക്കാതിരിക്കുന്നത് അവളോട് ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും എന്നെനിക്ക് തോന്നി. രണ്ടും കൽപ്പിച്ച് ഞാൻ ആ സത്യം അവളോട് തുറന്നു പറഞ്ഞു. അവളുടെ മറുപടി ഞാൻ ഊഹിച്ചിരുന്നതാവും എന്നതുകൊണ്ട് പ്രത്യേകം ഭാവമാറ്റം ഒന്നും എനിക്കൊന്നും ഉണ്ടായതുമില്ല. എനിക്കറിയാം, ഞാൻ ചേട്ടനെ മുന്നേ പലവട്ടം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മറുപടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പരിഭ്രമമായി. ഈശ്വര, എവിടെയെങ്കിലും ക്ലീനിങ്ങിനിടയിലാണോ ഇവൾ എന്നെ കണ്ടത്? എവിടെ വെച്ച്? വിക്കി വിക്കി ഞാൻ ചോദിച്ചു. ഞാൻ ഹോം നേഴ്സാണ്,
ജോലിയുടെ ഭാഗമായി പല വീടുകളിലും പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടങ്ങളിൽ വെച്ച് പല തവണ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി. ആണോ? പക്ഷെ ഞാൻ ഓർക്കുന്നില്ല, എന്നെ ഓർത്തിരിക്കാൻ എന്താ കാരണം? ഒരു തവണ ഒരു വീട്ടിൽ വെച്ച് ഞാൻ സുശിച്ചിരുന്ന വല്യമ്മയാണ് ചേട്ടനെ കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞത്. ചേട്ടന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചും ഈ ജോലി മൂലം ചേട്ടന്റെ പെണ്ണ് കിട്ടാത്തതിനെ കുറിച്ചും ഒക്കെ അന്ന് എനിക്കെന്തോ വലിയ വിഷമം തോന്നി ചേട്ടനെ കുറിച്ച് ഓർത്ത്. പിന്നെയും ഒരുപാട് തവണ മറ്റു വീടുകളിൽ വെച്ചും വഴികളിൽ വെച്ചും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്? അല്പം ആശങ്കയോടെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അതെ, ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ജോലിക്കിടയിലും ഒരുപാട് തവണ പലരുടെയും വിസർജ്യങ്ങൾ എനിക്ക് കഴുകേണ്ടതായി വന്നിട്ടുണ്ട്. അവരുടെ മക്കൾ പോലും അറപ്പോടെ അത് ചെയ്യാൻ മടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവരുടെ പുച്ഛമാണ് തോന്നിയിട്ടുള്ളത്. മനസ്സിൽ വിസർജ്യം കയറി പുറമെ നല്ല വസ്ത്രം ധരിച്ച് വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവരെക്കാൾ എത്രയോ നല്ല മനസ്സാണ് ചേട്ടൻ്റെത്. എനിക്കിഷ്ടമാണ് ചേട്ടന്. എൻ്റെ മനസ്സ് എനിക്ക് പിടിച്ചു കിട്ടാത്തോടത്തേക്ക് പാഞ്ഞു പോയിരുന്നു. അപ്പോൾ അവളോട് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നിയപ്പോൾ പണ്ട് മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇതാണ് പെണ്ണ്. ഞാൻ ഇതുവരെയും കണ്ടതൊക്കെയും വെറും ശവങ്ങളായിരുന്നു. രചന പ്രവീൺ ചന്ദ്രൻ, സമർപ്പിച്ചത് അക്ഷരത്താളുകൾ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് നേരെ താഴെയുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും വരുന്ന പുതിയ പുതിയ കഥകൾ ആ നിമിഷം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അക്ഷരത്താളുകളുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.